വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇഡി അന്വേഷണം. നിക്ഷേപം വകമാറ്റി ഉപയോഗിച്ചു എന്നതിലാണ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. ഇഡിയുടേത് സാധാരണ നടപടിയെന്ന് കൃത്യമായ മറുപടി നൽകി എന്നും ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു. ഇഡി ഒന്നൊന്നര മാസം മുമ്പ് നോട്ടീസ് അയച്ചിരുന്നു. കണക്കുകൾ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് അയച്ചത്. അതുപ്രകാരം എല്ലാ കണക്കുകളും ഹാജരാക്കി. അതിലൊന്നും യാതൊരു പ്രശ്നങ്ങളില്ല. ഈ മാസം ആ ഫയൽ ക്ലോസ് ചെയ്യുമെന്നും അവരറിയിച്ചിട്ടുണ്ട്. എനിക്കെതിരെ FIR എന്ന് പറയുന്നത് വയനാട് ലോട്ടറി ലോ ഓഫീസർ. ഞാൻ ചായപ്പൊടിക്കൊപ്പം കൂപ്പൺ വെച്ച് വിൽക്കുകയും ദിവസേന 25 ലക്ഷം രൂപയോളം സമ്മാനമായിട്ട് ആയിരക്കണക്കിന് പേർക്ക് കൊടുക്കുന്നു. 25 കോടി ബമ്പർ പ്രൈസ് ഓഫർ ചെയ്തു. ഇത് ലോട്ടറിയാണ്, നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് പോലീസിൽ പരാതിപ്പെടുകയും പോലീസ് എനിക്കെതിരെ FIR ഇടുകയും ED. ഇപ്പോൾ ശ്രീകാന്ത് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ശ്രീകാന്ത്, ഒരു പ്രേക്ഷകന്റെ പ്രതികരണം ഇങ്ങനെയാണ്, ബോച്ചെ അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, മാപ്രകൾക്ക് എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാൽ ഉറക്കം വരും, അതാണ് കാര്യമെന്ന് പറയുന്നത്. അങ്ങനെയുള്ള എന്തെങ്കിലും കുത്തിത്തിരിപ്പാണോ അതോ എന്താണ് ഈ വാർത്ത ശ്രീകാന്ത്? ഉന്മേഷ്, നിയമപരമായ കാര്യമാണ്, അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാധ്യമ പ്രവർത്തകരുടെ കടമയുമാണ്. ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി എന്നുള്ളത് വസ്തുതയാണ്. അത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ബോബി ചെമ്മണ്ണൂരിനെതിരെയാണ് എങ്കിൽ പോലും ക്രമക്കേട് കണ്ടാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുക്കും, അത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഇപ്പോഴെടുത്തിരിക്കുന്നത് ഈ അദ്ദേഹത്തിന്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ്. നിക്ഷേപവുമായി നിരവധി ആളുകളിൽ നിന്നും പണം സ്വീകരിക്കുന്നതും ഇത് ബിസിനസ് ആവശ്യങ്ങൾക്കടക്കം ഉപയോഗിക്കുന്നതുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. നിക്ഷേപം സ്വീകരിക്കുന്നതിലും തുടർന്ന് മറ്റ് ബിസിനസ്സുകളിലേക്ക് വക മാറ്റുന്നതിലും കള്ളപ്പണ ഇടപാടുണ്ടോ എന്നുള്ളതാണ് പരിശോധനാ പരിധിയിൽ വരുന്നത്. നിലവിൽ ഇദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിന് മുന്നോടിയായുള്ള പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് ഈ അന്വേഷണം ഇപ്പോൾ നടത്തുന്നത്. ക്രമക്കേട് കണ്ടെത്തിയാൽ ബോബി ചെമ്മണ്ണൂനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്യും, അന്വേഷണവും നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ശരി ശ്രീകാന്ത്, ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.